السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العظيم قال رسول الله صلى الله عليه وسلم من صلى علي صلاة صلى الله عليه بها عشرا صدق رسول الله بهمان آدر والله مؤمنين عليه റബിയുല്ലവല് 16 ഒരു മഹാമനീഷിയുടെ ആണ്ടിൻ്റെ ദിവസമാണ്. ലോകത്തിനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സ്വലാത്തിലൂടെ, തൻ്റെ വിശുദ്ധമായ സ്വലാത്ത് ഗ്രന്ഥത്തിലൂടെ അടുപ്പിച്ച ധാരാളം സ്വലാത്ത് ലോകത്തെ മുഅ്മിനീങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിച്ച മഹാമനീഷിയാണ് മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു. തങ്ങൾ മഹാനവറുകൾ അഷേഖ് അസ്സയ്യിദ് അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ സുലൈമാൻ ഇബ്ൻ സുലൈമാൻ അൽ ജസൂലി അസ്സംലാലി അഷ്ഷരീഫുൽ ഹസനി മഹാനുഭാവൻ. അവിടുത്തെ വഫാത്ത് റബീഉൽ അവൽ 16 ഹിജ്റ 870 മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മഹാനവറുകൾ മൊറോക്കോയിലെ എന്നല്ല ലോകത്തിലെ എണ്ണപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഒരു വലിയ സ്ഥാനമുള്ള നേതാവായിരുന്നു. മഹാനവറുകൾ ആദ്യ കാലഘട്ടം ജസൂലിലായിരുന്നു, പിന്നീട് സംലാല. സംലാല എന്നത് സൂസുൽ അക്സയിലെ മൊറോക്കോയിലെ ബർബറികളുടെ കബീലയിൽപ്പെട്ട ഒന്നാണ് ഈ സംലാല എന്ന് പറയുന്നത്. മഹാനവറുകൾ വിജ്ഞാനം നുകരുന്നതിന് വേണ്ടി മദീനത്ത് ഫാസ് പട്ടണത്തിലേക്ക് മഹാനവറുകൾ എത്തിച്ചേർന്നു. അവിടെ വെച്ച് തന്നെയാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന അവിടുത്തെ പ്രസിദ്ധമായ സ്വലാത്തിൻ്റെ കിതാബ് മഹാനവറുകൾ രചിച്ചത്. പിന്നീട് മഹാനവറുകൾ ഫാസിൽ നിന്ന് കടൽ തീരത്തേക്ക് മഹാനവറുകൾ മടങ്ങുകയും വിജ്ഞാനം നേടിയതിൻ്റെ ശേഷം അവിടെ വെച്ച് മഹാനവറുകൾ ആ കാലഘട്ടത്തിലെ വലിയ ഷെയ്ഖായ മഹാനായ അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സഗീർ എന്ന മഹാനുഭാവനെ കണ്ടുമുട്ടുകയും അവിടെ ആ മഹാനുഭാവനിൽ നിന്ന് അവിടത്തേക്ക് ആവശ്യമായ എല്ലാ ആത്മീയ ജ്ഞാനങ്ങളും നേടിയെടുക്കുകയും ചെയ്തു. പിന്നീട് മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ 14 വർഷക്കാലം ഇബാദത്തിൽ മാത്രം മുഴുകിക്കൊണ്ട് ഖൽവത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് തീർത്തും തൻ്റെ എല്ലാ ജീവിതം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു മഹാനുഭാവൻ. അവിടെ നിന്ന് മഹാനവറുകൾ പിന്നീട് തൻ്റെ ദൗത്യം ജനങ്ങളെ തർബിയത്ത് ചെയ്യുക എന്നതാണ്. എല്ലാ ആത്മീയമായ ഔന്നത്യങ്ങളും നേടിയെടുത്തതിൻ്റെ ശേഷം ഹാനൈമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഖൽവത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജനങ്ങൾ മഹാനവറുകളുടെ ധാരാളം കൂടി ജനങ്ങൾ മഹാനവറുകളോടൊപ്പം കൂടി ആ ജനങ്ങളെ മഹാനവറുകൾ തർബിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ജനങ്ങൾക്ക് വലിയ ഉപകാരം കിട്ടി. അവിടുത്തെ കരങ്ങളാൽ ധാരാളം ആളുകൾ ചക്രവാളങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടുത്തെ മുരീദന്മാരാവുകയും അവിടത്തോടൊപ്പം ചേരുകയും അവിടുത്തെ ഇൽമിൽ നിന്ന് ഉപകാരം നേടിയെടുക്കുകയും ചെയ്തു. അവിടുത്തെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ആ കാലഘട്ടത്തിലെ വലിയ വലിയ മഹാന്മാരെ മുഴുവനും അതിജയിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ കറാമത്തുകളാണ്. ഒരുപാട് ഖവാരിഖുൽ അദാത്താണ് ബഹുമാനപ്പെട്ട ജീവിതവരുടെ ജീവിതത്തിൽ നിന്ന് പ്രകടമായിട്ടുള്ളതും ജനങ്ങൾ കണ്ടിട്ടുള്ളതും ജനങ്ങളെ മുഴുവനും അന്താളിപ്പിക്കുന്ന രീതിയിലുള്ള കറാമത്തുകളാണ് ഉണ്ടായത്. അതിനൊക്കെ കാരണം എന്താ? മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ദീന്, അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ദീനിൻ്റെ അപ്പുറത്തേക്ക് ശരീഅത്ത് വിട്ടിട്ട് യാതൊരു പരിപാടിയില്ല.
എല്ലാം അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചതനുസരിച്ച് വസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ആ ഇസ്തിഖാമത്തിൽ നിൽക്കണം. അവിടെ നിന്ന ആളാണ് മഹാന ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു. ധാരാളം വിറുദുകൾ, ഔറാദുകൾ, ദിക്റുകൾ ധാരാളം വർദ്ധിപ്പിക്കുന്ന മഹാനാണ്. അങ്ങനെ മഹാനവറുകൾ അവരുണ്ടായ ആ സാഹിലിൽ നിന്ന്, ആ സമുദ്രതീര പ്രദേശത്തിൽ നിന്ന് മഹാനവറുകൾ പിന്നീട് നീങ്ങിയത് ബാഫർ ഖാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ബാഫർ ഖാൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മഹാനവറുകൾ നീങ്ങിയിട്ട് അവിടെ തൻ്റെ മുരീദന്മാർക്ക് തർബിയത്ത് നൽകി, അവർക്ക് ഇർഷാദ് നൽകി, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ച് അവർക്ക് ഹിദായത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുത്തു. മഹാനുഭാവൻ്റെ ആ ബർക്കത്ത് കൊണ്ട് ധാരാളം ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതും തെറ്റുകുറ്റങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ആളുകളൊക്കെ തസവൂഫിൻ്റെ വഴിയിലേക്ക് മഹാനവറുകൾ കൊണ്ടുവന്നു. അങ്ങനെ മഹാനവറുകളുടെ ആ പ്രത്യേകമായ ഹാല് മനസ്സിലാക്കിയിട്ട് ആ നാട്ടിലുണ്ടായിരുന്ന ധാരാളം ഫുഖറാക്കൾ, സാധുക്കളായ മനുഷ്യരാണ് മഹാനുഭാവൻ്റെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിൽ ആകൃഷ്ടരായി മൊറോക്കോ എന്ന് പറയുന്ന ആ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ മഹാനവറുകളെ തേടിയെത്തി. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രശസ്തി ആ നാടിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും, എന്നല്ല ആഫ്രിക്കൻ വൻകരയുടെ ഭൂഖണ്ഡത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും അവിടുത്തെ പ്രശസ്തി എത്തിച്ചേരുകയാണ്. ലോകരാജ്യങ്ങളിലേക്ക് തന്നെ ആ മഹാനുഭാവനെ ആളുകൾ അവിടുത്തെ പ്രശസ്തി അറിഞ്ഞ് തേടി വരാൻ തുടങ്ങി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മൊറോക്കോ എന്ന് പറയുന്ന നാട്ടിൽ അവിടുത്തെ ആ ത്വരീഖിനെ, മഹാനവറുകൾ ഷാദുലി ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ത്വരീഖിൽ ജീവിച്ച ആളാണ്, ആ ത്വരീഖത്തിന് ഒന്നുകൂടി മഹാനവറുകൾ തജ്ദീദാക്കി ആ കാലഘട്ടത്തിലെ ആളുകളെ മുഴുവനും. അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മശായിഖന്മാരെ മുഴുവനും പിറകിലാക്കിക്കൊണ്ട് സ്ഥാനങ്ങളിലും ബഹുമാനങ്ങളിലും ദറജകളിലൊക്കെ മഹാനുഭാവൻ എത്രയോ മുന്നേറാൻ മഹാനവറുകൾക്ക് സാധിച്ചു. ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കൊക്കെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന ആളായി, എല്ലാ വിഷയത്തിലും വലിയ മദദ് ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ധാരാളം ആളുകൾക്ക് കിട്ടി. അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലേക്കും തൻ്റെ ആളുകളെ ദായിയായി ജനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മഹാനവറുകളയക്കും. അങ്ങനെ അവിടുത്തെ ആ ത്വരീഖിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഓരോ ദിവസവും കൂടിക്കൂടി ഓരോ പ്രദേശങ്ങളിലും മഹാനുഭാവൻ്റെ പ്രശസ്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ, മുരീദന്മാർ കൂടുന്നത് ധാരാളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരേ സമയത്ത് 12,665 ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ മുരീദന്മാരായി അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരേ മജ്ലിസിൽ ഇരിക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടായിപ്പോയി. അവരെല്ലാവരും, ഈ പറഞ്ഞ ആളുകളൊക്കെ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടുത്തെ മുരീദന്മാരായി, അവരുടെ അമലുകളുടെയും ദിക്റുകളുടെയും ഒക്കെ ഖദർ അനുസരിച്ച് അവർ വലിയ മർത്തബകളിലേക്ക് ഉയർന്ന ആളുകളായി. പിന്നീട് മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ബാഫർ ഖാലിൽ വെച്ചുകൊണ്ട് വിഷം തീണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ. അത് സുബഹിസ്കാരത്തിലാണ്. സുബഹിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൻ്റെ രണ്ടാമത്തെ സുജൂദിലോ, അതല്ല രണ്ടാമത്തെ റക്അത്തിൻ്റെ ഒന്നാമത്തെ സുജൂദിലോ വഫാത്തായത് എന്ന് അഭിപ്രായമുണ്ട്. ഏതാവട്ടെ, റബീഉൽ അവ്വൽ 16-നാണ്, അതും ഹിജ്റ വർഷം 870-ൽ ബഹുമാനപ്പെട്ടവർ സുബഹിസ്കാരത്തിൽ വഫാത്താകുന്നു. അതേ ദിവസം ലുഹറിനാണ് ബഹുമാനപ്പെട്ടവരെ മഹാനവറുകൾ സ്ഥാപിച്ച ബാഫർ ഖാലിലുള്ള അതേ പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ ആ പള്ളിയുടെ മധ്യഭാഗത്താണ് മറവ് ചെയ്യുന്നത്. അങ്ങനെ മറവ് ചെയ്ത് അതിൻ്റെ ശേഷം പിന്നീട് മഹാന്മാർ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അവരോടൊപ്പം കുറേ ചെറുപ്പക്കാരായ ആളുകൾ, പുരീതന്മാരായ ആളുകളുണ്ടായിരുന്നു. അവർ വളരെ പ്രായദശയിലെത്തി നിൽക്കുന്ന കാലത്ത് പിന്നീട് മഹാനവറുകളിൽ നിന്നുള്ള ഇഷാറത്തുണ്ടായി മനാമിലൂടെ, സ്വപ്നത്തിലൂടെ, എന്നെ ഈ സ്ഥലത്തു നിന്ന് മാറ്റി നിങ്ങൾ മറാക്കിഷിലേക്ക്, മൊറോക്കോയിലെ മറ്റൊരു സ്ഥലമാണ് മറാക്കിഷ് എന്ന് പറയുന്ന വലിയ പട്ടണമാണ്, ആ പട്ടണത്തിലേക്ക് എന്നെ മാറ്റി മറവ് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ടവർ സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകി. അവിടെ ബഹുമാനപ്പെട്ടവരെ ആ പിന്നെ മറവ് ചെയ്തത് റിയാദുൽ അറൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അൽഹംദുലില്ല,
2019 ജനുവരിയിൽ മഹാനായ കമറുലമ ഷെയ്ഖുന എ പി ഉസ്താദ് നയിച്ച അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഉസ്താദിന്. ഉസ്താദ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ നേതൃത്വത്തിൽ മൊറോക്കോയിലേക്ക് സംഘടിപ്പിച്ച യാത്ര, ഞങ്ങൾ കസബ്ലാങ്കയിൽ ഇറങ്ങി നേരെ യാത്ര തിരിച്ചത് മറാക്കിഷിലേക്കായിരുന്നു. മറാക്കിഷിൽ അന്നത്തെ രാത്രിയിൽ ഷെയ്ഖുനക്ക് വലിയ സ്വീകരണം അവിടുത്തെ പൗരപ്രമുഖന്മാരാൽ നൽകപ്പെടുകയും പിറ്റേ ദിവസം അതിരാവിലെ ഞങ്ങൾ പുറപ്പെട്ടത് മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു തആല തങ്ങളുടെ മഖ്ബറ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. അവിടുത്തെ സിയാറത്ത് ചെയ്യുക എന്നത് ജീവിതത്തിൻ്റെ വലിയ ഒരു ആഗ്രഹമായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സംഭവമാണത്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ല സാധിച്ചു. അതിന് കാരണം മഹാനായ ഷെയ്ഖുന നൂറുലമ എം എ ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ, അവരെ സമീപിക്കുന്ന ആളുകൾക്കൊക്കെ അവസാന കാലഘട്ടങ്ങളിൽ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദലായിൽ ഖിറാത്ത് എന്ന കിതാബ് നൽകി. ഇതാ ഈ എൻ്റെ ഈ കയ്യിൽ ഇപ്പോൾ മുമ്പിലുള്ള ഈ കിതാബ്, ഇത് ദീനീ സ്നേഹിയായ നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ സഹകാരിയായ ബഹുമാനപ്പെട്ട സിറാജ് അബ്ദുള്ള ഹാജി അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ അടിച്ചുകൊണ്ട് ഷെയ്ഖുനായെ ഏൽപ്പിക്കും. ഷെയ്ഖുന ഇത് ഇജാസത്ത് കൊടുക്കുമ്പോൾ, ദലായിൽ ഖൈറാത്ത് ചൊല്ലാൻ ഇജാസത്ത് കൊടുക്കുമ്പോൾ, അതിനോടൊപ്പം ഈ കിതാബും നൽകിക്കൊണ്ടാണ് സലാത്ത് ചൊല്ലാനുള്ള സമ്മതം നൽകാറുള്ളത്. അന്ന് ഷെയ്ഖുനയിൽ നിന്ന് ഇത് ഇജാസത്ത് ലഭിച്ച് അത് പിന്നീട് തുടക്കം കുറിക്കുന്നത് മക്കയിൽ, മദീനയിൽ. മക്കയിൽ വെച്ച് മഹാനായ താജുശരിയ സിറിയ ആലി കുഞ്ഞുസ്താദ് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ബഹുമാനപ്പെട്ടവരുടെ അടുത്തെത്തിയപ്പോൾ എന്നോട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാനും ഈ ദലായിൽ ഖൈറാത്ത് എപ്പോഴും പതിവാക്കിയിട്ട് നമ്മുടെ ഉളുവാർ അബ്ദുള്ള, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, നമ്മുടെ ദീനി സ്നേഹിയാണ് അദ്ദേഹം. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് കാണാൻ പോയ സമയത്ത് ബഹുമാനപ്പെട്ട സിറിയ ആലി കുഞ്ഞുസ്താദ് പറയാണ് ദലായിൽ ഖൈറാത്ത് പതിവാക്കണം. ഞാൻ പറഞ്ഞു ഷെയ്ഖുന നൂറുൽമ എം എ ഉസ്താദിൻ്റെ ഇജാസ് തന്നിട്ടുണ്ട്, തുടക്കം കുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സിറിയ ആലി കുഞ്ഞുസ്താദ് പറഞ്ഞു തന്നാൽ പിന്നെ ദർബാറിൽ നിന്ന് എൻ്റെ സമ്മതം ചോദിച്ച് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ദർബാറിൽ നിന്ന് പറഞ്ഞാൽ മദീനയിലേക്കെത്തിയാൽ ലോകത്തെ ഏറ്റവും വലിയ ദർബാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറാണ്, അവിടെ നിന്ന് സമ്മതം ചോദിച്ച് നിങ്ങൾ തുടങ്ങിക്കോ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ റൗളാ ഷെരീഫിൽ വെച്ചാണ് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ദലായിൽ ഖൈറാത്ത് അൽഹംദുലില്ലാ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് മുടങ്ങാതെ ഇന്ന് വരെ ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അത് പതിവാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുന കമറുൽ മഅപി ഉസ്താദ് അടക്കമുള്ള, സിറിയ ആലി കുഞ്ഞുസ്താദ് അടക്കമുള്ള നമ്മളെ മശായിഖന്മാരൊക്കെ ഇന്നും അതിൻ്റെ ഇജാസത്ത് കൊടുക്കുന്നുണ്ട്. അവരെയൊക്കെ സമീപിച്ച് അത് ഇജാസത്ത് വാങ്ങാത്ത ആളുകൾ ഇതിൻ്റെ ഇജാസത്ത് വാങ്ങിയിട്ട് തുടക്കം കുറിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബുമായി മുറിയാത്ത ഒരു കണക്ഷനും ഒരു ബന്ധവും നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സലാത്തിലൂടെ വേണം. അത് ദലായിൽ ഖൈറാത്തിലൂടെ തുടക്കം കുറിച്ചാൽ ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു എന്ന വലിയ മഹാമനീഷിയുടെ ആ ത്വരീഖിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു വർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ രക്ഷ നൽകുമാറാവട്ടെ. മഹാനായ ഷെയ്ഖുന റഈസുലുലമ ഈ സുലൈമാൻ ഉസ്താദ് അള്ളാഹു തആല ഹഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ടവരെ എപ്പോൾ ഒതുക്കുങ്ങളിലേക്ക് എവിടെ വെച്ച് കാണുമ്പോഴും ഇപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നോട് ചോദിക്കും, എപ്പോഴാണ് നമ്മളൊന്ന് മഗ്രിബുൽ അഖ്സയിലേക്ക് ഒന്ന് പോവുക, മൊറോക്കോയിലേക്ക് നമ്മൾ എപ്പോഴാണ് ഒന്ന് പോവുക, എനിക്ക് ഇമാം ജസൂലി തങ്ങളൊന്ന് സിയാറത്ത് ചെയ്യണം, ആഗ്രഹം എപ്പോഴും പറയാറുണ്ട്. ഉസ്താദിൻ്റെ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ദലായിൽ ഖൈറാത്ത് പതിവാക്കി ധാരാളം വലിയ സാധാരണക്കാരായ ആളുകളുണ്ട്, വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്, നമ്മുടെ ജാമിയ സയ്യിദിയ്ക്കൊക്കെ എപ്പോഴും സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ ഹെൽപ്പും സഹായിയുമായ എടപ്പാളിലെ ഫോറം ഗ്രൂപ്പിൻ്റെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി, അദ്ദേഹം എപ്പോഴും എന്നോട് പറയും, ഞങ്ങളുടെ ഖുർആൻ ചരിത്രഭൂമിയുടെ യാത്രയിലൂടെ അദ്ദേഹം കുടുംബം വന്നതാണ്, മൊറോക്കോയിലേക്കൊന്ന് നമ്മൾ പോവുക, ഇമാം ജസൂലി തങ്ങളടുത്ത് പോകണം. ബഹുമാനപ്പെട്ടവരെപ്പോഴും ദലാൽ ഖൈറാത്ത് പതിവാക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല, ഈ കിതാബ് എൻ്റെ കയ്യിൽ കണ്ടപ്പോൾ ഇത് എനിക്കും വേണം, എത്രയാണ് ഇത്, എത്രയാണ് നമുക്ക് ഒന്ന് അടിച്ച് എല്ലാവർക്കും ഒന്ന് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. സിറാജ അബ്ദുള്ള ഹാജിയും ഈ അടുത്ത് എന്നോട് പറഞ്ഞ കിതാബ് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി അടിക്കണം, കാരണം ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വലാത്ത്, ഇമാം ജസൂലി തങ്ങൾ പിന്നെ ക്രോഡീകരിച്ച ഈ സ്വലാത്ത്
അത് ലോകത്ത് മുഴുവനും വ്യാപിപ്പിക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും ആഗ്രഹമുള്ള സാധാരണക്കാരായ ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് കൊണ്ട് അതൊരിക്കലും നമ്മുടെ ഇബാദത്ത് എന്തെല്ലാം ഇബാദത്ത് ചെയ്താലും അതൊന്നും സ്വീകരിക്കപ്പെട്ടോ എന്നൊരു ഉറപ്പ് നമുക്കില്ല. സ്വീകരിക്കപ്പെടുന്ന ഒരു നിലക്കും തള്ളപ്പെടാത്ത ഒരു ഇബാദത്തുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് മാത്രമാണ്. അത് വർദ്ധിപ്പിച്ച് ഹബീബിനോടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും രക്ഷപ്പെടാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് കൊടുത്ത വലിയ മഹത്വം നിങ്ങൾ നോക്കൂ. 77 വർഷം ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി മറവ് ചെയ്തിട്ട് 77 വർഷങ്ങൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ടവരിൽ നിന്നുള്ള സ്വപ്നത്തിലൂടെ നിർദ്ദേശം അനുസരിച്ച് ആ ഖബർ അവിടുന്ന് എന്നെ മാറ്റി മറാക്കിശിലേക്ക് മാറ്റി മറവ് ചെയ്യണമെന്ന് നിർദ്ദേശം കിട്ടിയതനുസരിച്ച് അതാ ഖബർ അങ്ങ് തുറന്നു നോക്കിയപ്പോൾ ആ ഖബറിൽ മഹാനവറുകൾ അന്ന് വഫാത്തായിട്ട് കൊണ്ടുപോയി വെച്ച അതേപോലെ കിടക്കുകയാണ്. കാലം 77 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വഫാത്താകുന്ന അന്നത്തെ തലേ ദിവസം ബഹുമാനപ്പെട്ടവർ താടിയും മുടിയുമെല്ലാം ബഹുമാനപ്പെട്ട ഒരു ഒപ്പിച്ച അവസ്ഥയിലായിരുന്നു. അതേ അവസ്ഥയിലുണ്ട്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ കഫൻ തുണിക്ക് ഒരു നുരുമ്പൽ പോലും സംഭവിച്ചിട്ടില്ല. അന്ന് കൊണ്ടുപോയി വെച്ച അതേ അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ടവരുള്ളത്. അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ അവരുടെ വിരലൊന്ന് ആ മുഖത്തൊന്നിങ്ങനെ അമർത്തിയിട്ട് ചെറുവിരലൊന്നിങ്ങനെ ചെറിയ ഈ ചൂണ്ടാണി വിരലിങ്ങനെ അമർത്തിയിട്ട് അവിടെ ഇങ്ങനെ അമർത്തിയപ്പോൾ അവിടെ മുഴുവൻ രക്തം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നി. അതങ്ങോട്ട് ഉയർത്തിയപ്പോൾ രക്തം ഇങ്ങനെ സാധാരണത്തെ ഒരു ജീവിച്ചിരിപ്പുള്ള മനുഷ്യൻ്റെ ശരീരത്തിലൂടെ രക്തം ഓടുന്നത് പോലെ അന്നും മഹാനവറുകളുടെ ശരീരത്തിലൂടെ രക്തമോടുന്ന അവസ്ഥയിലാണ് ഖബറിൻ്റെ അകത്ത് കണ്ടത്. നല്ല പരിശുദ്ധമായ പരിമളം ആ ഖബറിൽ നിന്നിങ്ങനെ പുറത്തേക്ക് അടിച്ചു വീശാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് മാറ്റി മഹാനവറുകളെ മറാക്കിശിലേക്ക് കൊണ്ടുപോയി ഇന്നത്തെ ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്യുകയാണ്. ഇന്ന് അവിടെ സിയാറത്തിന് വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ആ പ്രദേശത്തേക്ക് മഹാനവറുകളെ സിയാറത്തിനെ തന്നെ കരുതിയിട്ട് എത്തിച്ചേരുന്നുണ്ട്. അവിടെ എത്തിയിട്ട് അവർ ധാരാളം ദലായൽ ഖിറാത്ത് അത് പാരായണം ചെയ്യും. ഇവിടെ നമ്മൾ അബുദാബിയിൽ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ അറബികളുടെ വീടുകളിൽ മറ്റൊക്കെ ദലായൽ ഖിറാത്ത് ഓതുന്ന ചെല്ലുന്ന മജ്ലിസ് തന്നെ ഉണ്ട്. അത് ഒരാഴ്ചയിലൊരുശം കൂടിയിട്ട് അവർ തിങ്കളാഴ്ച മുതൽക്കുള്ള ഹിസ്ബിങ്ങനെ ഓതിയിട്ട് ഞായറാഴ്ചയിൽ അവസാനിക്കുന്നത് വരേക്കുള്ളത് ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാവരും ഇരുന്നിട്ട് പാരായണം ചെയ്യും. അങ്ങനെയുണ്ട്. തിങ്കളാഴ്ചയിൽ തുടങ്ങിയിട്ട് ഓരോ വ്യക്തികൾ വ്യക്തിഗതമായി പിന്നെ വ്യക്തിപരമായി അവർ തിങ്കളാഴ്ച തുടങ്ങും, പിന്നെ ഞായറാഴ്ചയിൽ അവസാനിക്കുന്ന രീതി ഓരോ ദിവസം ചെല്ലുന്നവരുണ്ട്. പല രീതിയിലും അതിൻ്റെ ഇജാദത്ത് നൽകാറുണ്ട്. യഥാവട്ടെ ഷെയ്ഖുന എം എ ഉസ്താദൊക്കെ ഇജാദത്ത് നൽകുമ്പോൾ ഓരോ ദിവസം ചെല്ലാൻ വേണ്ടി പറയും. ഇനി ഏതെങ്കിലും ദിവസങ്ങൾ വിട്ടുപോയാൽ പിറ്റത്തെ ദിവസം അതിനെ പരിഹരിച്ചാൽ മതി എന്ന് പ്രത്യേകം പറയാറുണ്ട്. ഇന്നും ബഹുമാനപ്പെട്ടവരുടെ ഖബർ ആ ഖബറിൻ്റെ അടുത്ത് വലിയ സുഗന്ധ പരിമളം ആസ്വദിക്കാൻ പറ്റുന്ന ഖബറാണ്. കസ്തൂരിയുടെ സുഗന്ധം പോലെയുള്ള സുഗന്ധം അവിടുത്തെ ഖബറിൽ നിന്നിങ്ങനെ അടിച്ചു വീശും. അവിടെ ധാരാളം ആളുകൾ എത്തിച്ചേരുകയും അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേലിൽ ധാരാളം സ്വലാത്തു ചൊല്ലിപ്പിച്ച ആ മഹാനുഭാവൻ്റെ ഖബറിൻ്റെ അടുത്തെത്തുമ്പോൾ തങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ പരിഹാരം കാണും. വലിയ സുഖമാണ് അവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്നത്. മഹാനവറുകൾ വലിയ ആ കാലഘട്ടത്തിലെ വലിയ മഹാനും വലിയ പണ്ഡിതനുമാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുണ്ട്. ഈ ദലായിൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്തിൻ്റെ കിതാബ് ബഹുമാനപ്പെട്ടവർ രചിക്കാനുണ്ടായ കാരണം തന്നെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ധാരാളം സ്വലാത്ത് മക്കളെ കൂട്ടിയിരുത്തിയിട്ട് നമ്മൾ ചൊല്ലുന്നൊരു പതിവുണ്ടാക്കണം. എന്നാൽ നമ്മുടെ മക്കളിലേക്ക് ആ ശീലമുണ്ടാവും. ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകൂല. നമ്മുടെ വീടുകളിലൊക്കെ വലിയ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും കാവലും അള്ളാഹു തആല തരും. എപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുള്ള വീടാകും. ചെറിയ മക്കളെ സ്വലാത്ത് ശീലിപ്പിച്ചാൽ
തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകില്ല എന്ന് മാത്രമല്ല, ആ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചെറുപ്പത്തിലെ വലിയ ദറജകളും പദവികളും റബ്ബ് സുബ്ഹാനഹു തആല സ്വലാത്ത് കൊണ്ട് നൽകിയേക്കാം. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു ഈ സ്വലാത്തിന്റെ കിതാബ് രചിക്കാനുണ്ടായ കാരണം മഹാനായ ഷെയ്ഖ് അഹമ്മദ് സ്വാവി ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നുണ്ട്. എവിടെ വിവരിക്കുന്നു? ഫി ഷർഹിൽ അലാ സ്വലാത്തിൽ ഖുതുബി ദർദീർ. അതിൽ ബഹുമാനപ്പെട്ടവരെന്താണ് ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നത്? ഈ മഹാന ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്ക് ഒരിക്കൽ നിസ്കരിക്കാനുള്ള സമയമായി. അങ്ങനെ യാത്രയിലാണ്, നിസ്കരിക്കാൻ സമയമായപ്പോൾ പൊതു കൊടുക്കണമല്ലോ, ആ പ്രദേശത്തൊക്കെ നോക്കി എവിടെയും വെള്ളം കാണുന്നില്ല, വെള്ളം കണ്ടില്ല. പിന്നെ നോക്കുമ്പോൾ കിണർ കണ്ടു, പക്ഷേ ആ കിണറിൽ നിന്ന് വെള്ളം മുക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നും. ഫലം യജിദ് മാ യുഖ്രിജു ബിഹിൽ മാഉ മിനൽ ബിരി, കിണറിൽ നിന്ന് വെള്ളം മുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനവും ഒരു ഉപകരണവും മഹാനവറുകൾ കണ്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് നദറത്ത് ഇലൈഹി സബിയ്യത്തും മിൻ മക്കാനിൻ ആലിൻ, ഒരു മുഗൾ ഭാഗത്തു നിന്നൊരു ചെറിയ പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ നോക്കി, മഹാനവറുകളിലേക്ക് നോക്കി. നോക്കിയിട്ട് ഫഖാലത്ത് ലഹു, മഹാനവറുകളോട് ആ കുട്ടി ചോദിക്കുകയാണ്, മൻ അന്ത, നിങ്ങളാരാ, നിങ്ങളെ എവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളാരാന്ന് വെച്ചു. ഫഅഖ്ബറഹ, അപ്പൊ മഹാനവറുകൾ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഫഖാലത്ത് ലഹു, അപ്പൊ ആ കുട്ടി അവരോട് ചോദിക്കുകയാണ്, അന്ത റജുലല്ലദീ യുസ്നാ അലൈക ബിൽ ഖൈരി, ജനങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ പ്രശംസിക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി വലിയ വാർത്തയാണ് എല്ലായിടത്തും കേൾക്കുന്നത്, നിങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം, നിങ്ങൾ വലിയ ആലിമാണ്, പണ്ഡിതനാണ്, വലിയ മുരീദന്മാർ ഒരുപാടുള്ള ആളാണ്, നിങ്ങളെപ്പറ്റി നല്ല നല്ല വാർത്തയാണല്ലോ കേൾക്കാറ്, അങ്ങനത്തെ ഒരാളാണല്ലോ നിങ്ങൾ, എന്താ നിങ്ങളിങ്ങനെ അന്താളിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മോളെ ഒതു ചെയ്യണം, വെള്ളമില്ല. കുട്ടി പറഞ്ഞു, വെള്ളം ഉണ്ടല്ലോ കിണറില്, വെള്ളം കിണറിലുണ്ട്, പക്ഷേ വെള്ളം കിണറ്റുന്ന വെള്ളം കോരാൻ ബക്കറ്റും കയറും പാത്രങ്ങളൊന്നുമില്ല. അപ്പൊ ഈ കുട്ടി ചോദിക്കുകയാണ്, കിണറിന്ന് വെള്ളം കോരാൻ പാത്രമില്ലാന്ന് പറഞ്ഞ് അന്താളിച്ചിരിക്കുക, നിങ്ങൾ വലിയ വലിയ ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സാധാരണ രീതിയിൽ അങ്ങനെ ഒരു കിണറിന്ന് അടിയിലുള്ള വെള്ളം കോരാൻ നമുക്ക് പാത്രമാണല്ലോ മുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇന്നത്തെ സംവിധാനം മോട്ടർ ഇടണം, കറണ്ട് അന്നും ആ സംവിധാനമില്ല. അപ്പോ മാനവറുകൾ വെച്ച് പിന്നെ അതില്ലാതെ എങ്ങനെ കിട്ടുക, കോരുക? അപ്പൊ ഈ കുട്ടി പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല. ഈ പെൺകുട്ടി താഴേക്ക് ഇറങ്ങി വന്നു, കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ബസഖത്ത് ഫിൽ ബിരി, ഈ കുട്ടി കിണറിലേക്ക് തുപ്പുകയാണ്. കിണറിലേക്ക് തുപ്പിയപ്പോ ഭൂമുഖത്ത് ഇങ്ങനെ പരക്കുന്ന രീതിയിൽ കിണറിന്റെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി പൊങ്ങി മുകളിലേക്ക് വന്നു, വെള്ളം കരകവിഞ്ഞു ഒഴുകി. അങ്ങനെ മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു തആല തങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് ഒതു എടുത്തിട്ട് അതിൻ്റെ ശേഷം ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ചെറിയ പെൺകുട്ടിയാണ്, ബിമൻ ഇൽതിഹാദിഹിൽ മർത്തബ, പൊന്നു മോളെ ഈ വലിയ സ്ഥാനം നീ എങ്ങനെ എത്തിച്ചതാണ്, നിനക്ക് എങ്ങനെയാ ഇങ്ങനെ വലിയൊരു സ്ഥാനം കിട്ടിയത്? ഫഖാലത്ത്, ആ സമയത്ത് ആ കുട്ടി പറയുകയാണ്, ബി കസ്റത്തി സ്വലാത്തി അലാ മൻ കാന ഇദാ മസാഫിൽ വരിൽ അഖ്ഫരി തഅല്ലഖത്തിൽ ഉഹൂശു ബി അദിയാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഏതൊരു മരുഭൂമിയിലൂടെ ഏത് വഴിയിലൂടെ നടന്നാലും എല്ലാ മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഹബീബിനെ അറിയാൻ മനസ്സിലാക്കിയവരാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ അവർ പിടിക്കാറുണ്ട്, ഹബീബിൻ്റെ പിടുത്തം അവർ വിടാറില്ല. ആ ഹബീബിനെ ഞാനും പിടുത്തം വിട്ടിട്ടില്ല, എൻ്റെ ഈ ചെറിയ പ്രായത്തിലെ ഞാൻ എൻ്റെ ഹബീബിൻ്റെ മേൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നവളാണ്, എപ്പോഴും സ്വലാത്ത് ചൊല്ലും. അങ്ങനെ എൻ്റെ ഹബീബിൻ്റെ മേലുള്ള പിടുത്തം വിടാതെ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് തന്ന മഹത്വമാണ് ഇത്, ഞാൻ ഉദ്ദേശിക്കുന്നൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് തരും. ചെറിയ പെൺകുട്ടിയുടെ മറുപടി കേട്ടപ്പോൾ, സ്വലാത്ത് കൊണ്ട് ഇവരിത്ര വലിയ ദറജയിലേക്കും പദവിയിലേക്കും എത്തിയത് കണ്ടപ്പോൾ, ഇടയ്ക്ക് ഞാൻ ഉണർത്തുകയാണ്,
ഈ ശബ്ദം നിങ്ങൾ എപ്പോഴും ഏത് കാലത്ത് എങ്ങനെ കേട്ടാലും ഞാനടക്കം നമ്മളെല്ലാവരും നമ്മുടെ മക്കളൊക്കെ ഇന്ന് പലരുടെയും കയ്യിലേക്ക് വലിയ വലിയ ഫോണുകളും നെറ്റും സംവിധാനങ്ങളും യൂട്യൂബും നമ്മൾ പലതിലൂടെയും വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മേലുള്ള സ്വലാത്ത് പ്രോത്സാഹിപ്പിച്ച് ധാരാളം സ്വലാത്തുകൾ ഓരോ ദിവസവും നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. റബ്ബ് സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിപ്പോയാൽ മൻ സല്ലാ അലൈഹി സ്വലാ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തിരിച്ച് അല്ലാഹു തആല 10 ഗുണങ്ങൾ ആ ചൊല്ലിയവന് നൽകുന്നുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാലും അത് നഷ്ടപ്പെട്ടു പോകൂല. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അല്ലാഹു തആല നിറവേറ്റിത്തരും. നമ്മുടെ ടെൻഷനുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരും. കടങ്ങളും ബാധ്യതകളും അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടിയിട്ട് ഖൈറ് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ എത്തിച്ചു തരും. അപ്പം ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ, കുട്ടിക്ക് സ്വലാത്ത് കൊണ്ട് റബ്ബ് നൽകിയ മർത്തബ കണ്ടപ്പോൾ മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു അവിടെ വെച്ചിട്ട് പ്രതിജ്ഞ എടുക്കുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം ലോകത്തിനെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കണം, അതിനൊരു ഗ്രന്ഥം സ്വലാത്തിൻ്റെ കിതാബ് രചിക്കണമെന്ന് മഹാനവറുകൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് ഫാസ് പട്ടണത്തിൽ എവിടെ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവര് അതിൻ്റെ തുടക്കം കുറിക്കുന്നത്. ബഹുമാനപ്പെട്ടവര് ഷെയ്ഖുന എ പി ഉസ്താദിനോട് കൂടെ അവിടെ യാത്രക്കിടയിൽ ബഹുമാനപ്പെട്ടവർ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കറങ്ങിയിട്ട് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞു, ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു ഇവിടെ വെച്ചാണ് ദലായിലുൽ ഖൈറാത്തിൻ്റെ തഅലീഫ് അതിൻ്റെ പ്രാരംഭം കുറിച്ചത്, അതിനെ അത് എഴുതാൻ തുടങ്ങിയത് ഇവിടെ വെച്ചാണെന്ന് ആ സ്ഥലത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ ഞങ്ങളെ പ്രത്യേകം ഉണർത്തുകയുണ്ടായി. ആ കിതാബ് ലോകത്ത് മുഴുവനും വലിയ സ്വീകാര്യത കിട്ടി. എല്ലാ ആളുകളെയും അന്താളിപ്പിക്കുന്ന രീതിയിലുള്ള സ്വലാത്താണ് മഹാന ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ രചിച്ചിട്ടുള്ളത്. ലോകത്തെ ആരിഫീങ്ങൾ, ലോകത്തെ മഹാന്മാർ, മഹത്തുക്കൾ ഒക്കെ ആ സ്വലാത്ത് ചൊല്ലിയിട്ട് വലിയ വലിയ പദവിയിലേക്ക് എത്തിയവരുണ്ട്. ഇൻഷാ അല്ലാ ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ആ കിതാബ് എല്ലാ ലോകത്തെ എല്ലാ രാജ്യം ഏത് രാജ്യങ്ങളിൽ പോയാലും അവിടങ്ങളിലെല്ലാം മൊറോക്കോയിൽ നിന്നാണ് മഹാനവറുകൾ രചിച്ചതെങ്കിലും അത് ലോകത്തെ ആ രാജ്യം മുതല ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള രാജ്യങ്ങളിലും ദലായിൽ ഖൈറാത്ത് എന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ നിങ്ങൾ ഏത് കാലത്ത് എപ്പോൾ ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാലും ഒരു പ്രതിജ്ഞ എടുക്കണം. ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത് ജീവിച്ചിരിപ്പുള്ള മശായിഖന്മാരെന്ന് ഉസ്താദുമാരെന്ന് ഇതിൻ്റെ ഇജാദത്ത് വാങ്ങിയിട്ട് ജീവിതത്തിൽ നമ്മളത് പതിവാക്കണം. നമ്മൾ അൽകൗഫും സലാത്തും എന്ന പേരിൽ വെള്ളിയാഴ്ചയിൽ സാധാരണ ആളുകൾ ഇതിൽ നിന്ന് ഇജാദത്തൊന്നും ഇല്ലെങ്കിലും അൽകൗഫിന് ശേഷമുള്ളൊരു സലാത്ത് ചെല്ലാറുണ്ട്. അത് വെള്ളിയാഴ്ചയിൽ ചെല്ലേണ്ടുന്ന ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദലായിൽ ഖൈറാത്തിൽ നിന്നുള്ള ഭാഗമാണ്. അത് ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ചെല്ലുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് അതിനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. നമുക്കത് പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട്, അതുപോലെ തന്നെ നമ്മളെ സ്വലാത്തിലേക്ക് പ്രേരിപ്പിച്ച ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ എല്ലാ ഖൈറും സന്തോഷവും നൽകുമാറാവട്ടെ. അവിടുത്തെ ആണ്ടിൻ്റെ ദിവസമാണ് റബീഉൽ അവ്വല് 16. അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ മഹത്വങ്ങൾ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറും റബ്ബ് സുബ്ഹാനഹു തആല സന്തോഷമാക്കി തരികയും എപ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലില് സ്വലാത്ത് ചൊല്ലാനും അത് വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് നമുക്കും കുടുംബത്തിന് റബ്ബ് തആല നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.